വാർത്തകൾ തുടരുന്നു. കൊരട്ടി പഞ്ചായത്തിലെ വഴിച്ചാൽ പകൽ വീട് നാടിന് സമർപ്പിച്ചു. പകൽ വീടിന്റെ ഉദ്ഘാടനം കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി ബാലൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ ഡേവിസ് മൂലൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് മുഖ്യാതിഥിയായി. ചാലക്കുടിയിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ചമ്പനൂർ ബൈജു തന്റെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ മാധവി ടീച്ചറുടെയും കൃഷ്ണൻകുട്ടിയുടെയും ഓർമ്മയ്ക്കായി സൗജന്യമായി നൽകിയ 4 സെന്റ് ഭൂമിയിലാണ് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ 7 ലക്ഷം രൂപയും കൂട്ടി 22 ലക്ഷം രൂപ ചെലവഴിച്ച് സംയുക്തമായി പകൽ വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. കൊരട്ടി പഞ്ചായത്തിലെ 12-13 വാർഡുകളിലെ 60 വയോജനങ്ങൾക്ക് പകൽ നേരം ഒത്തുചേരാൻ ഈ മന്ദിരം പ്രയോജനപ്പെടും. മീറ്റിംഗ് ഹാൾ, ഡൈനിങ് ഹാൾ, വിശ്രമമുറി, പാചകമുറി അടക്കം 2 നിലയിലായി 900 സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് പകൽ വീടിന് നിർമ്മിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി തോമസ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബി സി തോമസ്, രജനി രാജു, സിന്ധു ജയരാജ്, ജയരാജ് ആറ്റപ്പാടം, ബിന്ദു സത്യപാലൻ, പഞ്ചായത്ത് സെക്രട്ടറി എ വി സബിയ, വയോജന ക്ലബ് പ്രസിഡന്റ് എം ഡി സുശീല എന്നിവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കാവിൽക്കടവിലുള്ള വി കെ രാജൻ മെമ്മോറിയൽ പാർക്ക് പുനർനിർമ്മാണം നടത്തി തുറന്നുകൊടുത്തു. നഗരസഭ 35 ലക്ഷം രൂപ ചെലവിൽ പാർക്കിൽ വിവിധ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത്. നഗരസഭാ പ്ലാൻ ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ വിനിയോഗിച്ച് ഫ്ലോർ ടൈൽ, ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നടത്തി. തുടർന്ന് അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ച് വിവിധ കളിയുപകരണങ്ങൾ സ്ഥാപിച്ച് ആകർഷകമാക്കി. പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നഗരസഭയുടെ 72 സെന്റ് സ്ഥലത്ത് 2003 നിർമ്മിച്ച പാർക്ക് 2013 വി കെ രാജൻ സ്മാരക പാർക്കായി നാമകരണം ചെയ്തത്. മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായരാണ് പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 2019 പ്രളയത്തിൽ പാർക്കിലെ കെട്ടിടം ഉൾപ്പെടെ ഭാഗികമായി നശിച്ചിരുന്നു. തുടർന്ന് പാർക്കിൽ സന്ദർശകരില്ലാത്തതിനാൽ പ്രവർത്തനമില്ലാതായി. നവീകരിച്ച പാർക്കിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ബി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ കെ ആർ ജയത്രൻ അധ്യക്ഷനായി. ഹണി പീതാംബരൻ, കെ എസ് കൈസാബ്, സി കെ രാമനാഥൻ, തങ്കമണി സുബ്രഹ്മണ്യൻ, പി എൻ രാമദാസ്, വി ജി ഉണ്ണികൃഷ്ണൻ, വി എം ജോണി, രേഖ സൽപ്രകാശ്, സെക്രട്ടറി ടി കെ സുജിത്, സി എസ് പ്രകാശൻ എന്നിവർ പ്രസംഗിച്ചു. നഗരസഭാ കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാം തന്നെ അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസുകളൊക്കെ തന്നെ അവതരിപ്പിക്കുവാനും അതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവരുവാനും ശ്രമിക്കുന്ന രീതിയിലേക്ക് എല്ലാ പുഴയോരങ്ങളിലും എവിടെയൊക്കെയാണോ കേന്ദ്രങ്ങളുള്ളത് അവിടെയൊക്കെ തന്നെ ചെറിയ ചെറിയ പാർക്കുകളൊക്കെ തന്നെ കൊണ്ടുവരുവാനും അത്തരത്തിലേക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ തന്നെ അതിലേക്ക് ആകർഷിക്കാനും അവരുടേതായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള കഴിവുകളെയൊക്കെ തന്നെ വളർത്തിക്കൊണ്ടുവരുവാനും ആയിരിക്കണം തീർച്ചയായിട്ടും പാർക്കുകളെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലേക്ക് എല്ലാ മേഖലകളിലും എവിടെയൊക്കെയാണോ നമ്മുടെ സ്ഥലങ്ങൾ ഉള്ളത് അവിടെയെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ നടപ്പിലാക്കുവാനും നല്ലൊരു സംസ്കാരം നമുക്ക് പുതിയൊരു സംസ്കാരം നമുക്ക് നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിലേക്ക് നമുക്ക് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും ഉള്ള ഒരു ഇടമായിട്ട് നമുക്ക് ഇത്തരം മേഖലകളൊക്കെ തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്ക് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആദരം. വെള്ളാങ്കല്ലൂർ കരുപ്പടന്ന സ്കൂളിലെ 1986 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വെള്ളാങ്കല്ലൂർ പി എച്ച് സിയിലെ ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചു. ആദരിക്കൽ ചടങ്ങ് വി ആർ സുനിൽകുമാർ എം എൽ എ, പി എച്ച് സിയിലെ ഡോക്ടർമാരായ ഡോക്ടർ അജിത് തോമസ്, ഡോക്ടർ ലേഖ, ഹെൽത്ത് ഇൻസ്പെക്ടർ എ എ അനിൽകുമാർ എന്നിവർക്ക് മധുരപ്പെട്ടി നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന അനിൽകുമാർ അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം കെ മോഹനൻ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ കെ ഉണ്ണികൃഷ്ണൻ, ആർ കെ സലീം, ജീവിതം നാസർ, അൻവർ, മനോജ്, രമേശ് ശലങ്കർ എന്നിവർ പ്രസംഗിച്ചു. നാട്ടിലൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇനിയും തുടർന്നു പോകണം. നമുക്ക് എല്ലാവർക്കും തന്നെ ഒത്തിരി ആളുകളുണ്ട്, നമ്മുടെ ഒപ്പം പഠിച്ചവര്, വീടില്ലാത്തവരുണ്ട്, ചികിത്സിക്കാൻ കഴിയാത്തവരുണ്ട്. അവരെല്ലാം തന്നെ സഹായിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തം ചെറുതെങ്കിൽ ചെറുതായിട്ട് നമുക്ക് സഹായിക്കാനും ഇത്തരം നല്ല സാംസ്കാരിക അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്തുകൊണ്ട് സമൂഹത്തിലെ ഒരു സർക്കാരിനെ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം പൂർണ്ണമായിട്ട് തോതിൽ സമൂഹത്തിന് ഗുണകരമാവുന്ന രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. 6 മാസം പ്രായമുള്ളപ്പോൾ പനി ബാധിച്ച് അരയ്ക്ക് താഴെ തളർന്ന കാവുന്നിറ പടിഞ്ഞാറെപ്പുരക്കൽ നാരായണൻ, രാധാ ദമ്പതികളുടെ മകൻ ബിജുവിന്റെ കരവിരുതിൽ വിരിയുന്നത് വിസ്മയ ശില്പങ്ങൾ. തളർച്ചയെ തുടർന്ന് ഇരുകാലുകളും ചോഷിച്ച ബിജുവിനെ ഒക്കെ തേറ്റിയാണ് വീട്ടുകാർ വിദ്യാലയത്തിൽ എത്തിച്ചിരുന്നത്. കുട്ടിക്കാലം മുതൽ ചിത്രരചനയോട് ഏറെ താല്പര്യമായിരുന്ന ഇയാൾ അന്നും ദേവീദേവന്മാരുടെ ചിത്രങ്ങളാണ് അധികവും വരച്ചിരുന്നത്.
കരവിരുത് ക്രമേണ കളിമണ്ണിലേക്ക് തിരിഞ്ഞു. 14-ാമത്തെ വയസ്സു മുതലാണ് കൊത്തുപണിയിൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഗണപതി, സരസ്വതി, ശാസ്താവ്, ശ്രീകൃഷ്ണൻ, പരമശിവൻ എന്നുവേണ്ട നൂറുകണക്കിന് ദേവീദേവന്മാരെ ബിജു ദാരുപ്രതലങ്ങളിലേക്ക് ആവാഹിച്ചു. ഈശ്വരന്മാരെ മാത്രമല്ല, മൊണാലിസയും മോഹൻലാലും മഹാത്മാഗാന്ധിയും രാജാ രവിവർമ്മയും ഒക്കെ തന്നെ ഈ ഭിന്നശേഷിക്കാരൻ്റെ വിരലുകളിൽ നിന്നും പിറവിയെടുത്തു. രാജാ രവിവർമ്മയുടെ 9 പെയിൻറ്റിങ്ങുകൾക്ക് ഒറ്റ തെങ്ങിൻതടിയിൽ ബിജു ശില്പഭാഷ്യം പകർന്നിരിക്കുന്നു. മധ്യകേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ താലപ്പൊലിക്കും 18 ഭരണിക്കുമൊക്കെ എത്തിച്ചേരുന്ന സാംഭവനൃത്തം, മുടിയാട്ടം, കാളകളി, പന്തൽവരവ് മുതലായ അനുഷ്ഠാന കലാരൂപങ്ങൾക്കുള്ള കാളകളി നിർമ്മിക്കുന്നതിലും ബിജുവിന് പ്രത്യേക കഴിവുണ്ട്. താലപ്പൊലിക്കാവുകളിൽ നാടൻപാട്ടിൻ്റെ ഈണത്തിൽ ഇളകിയാടുന്ന കാളകളിൽ ഈ കാവുന്തറക്കാരൻ്റെ കരപ്പർശമാണുള്ളത്. ദശാവതാരവും അനന്തശയനവും ശിവതാണ്ഡവുമൊക്കെ നിർമ്മിച്ചിട്ടുള്ള ബിജുവിൻ്റെ ശില്പങ്ങൾ പല സംഘടനകളും വാങ്ങുകയും ഉപഹാരങ്ങളായി വേദികളിൽ സമ്മാനിക്കാറുമുണ്ട്. 7-ാം കടലിനക്കരെയും ഇയാളുടെ ശില്പങ്ങൾക്ക് ആവശ്യക്കാരുണ്ടായി. ഒട്ടുമിക്ക ശില്പങ്ങളും തേക്ക്, പ്ലാവ് എന്നിവയിലാണ് കൊത്തിയെടുക്കുക. എന്നാൽ കാളകളെ നിർമ്മിക്കുന്നത് കനം കുറഞ്ഞ പാല പോലെയുള്ള മരങ്ങളിലാണ്. ബിജുവിൻ്റെ ഗണപതിയുടെ ശില്പങ്ങൾ അനവധി പേർ വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ആനന്ദപുരം എടയാറ്റ ശിവക്ഷേത്രത്തിലെ ഉപദേവനായ ഗണപതിയുടെ ദാരുവിഗ്രഹം ബിജുവിൻ്റെ കൈകളിലൂടെ രൂപമെടുത്തതാണ്. ഗണപതി വിഗ്രഹങ്ങൾക്ക് ആവശ്യക്കാർ അനവധിയുള്ളതിനാൽ തന്നെ എന്നും ഗണപതിയുടെ ഒരു വിഗ്രഹമെങ്കിലും ബിജുവിൻ്റെ വീട്ടിലെ പണിശാലയിൽ ഉണ്ടാകും. പലപ്പോഴും ഈ ഗണേശ വിഗ്രഹത്തിന് മുന്നിൽ വാഹനമായ എലി വന്നിരിക്കുന്നതും കാണാറുണ്ടെന്ന് ബിജു പറയുന്നു. ഒരുപാട് വർക്കുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. പലർക്കും പല വിദേശങ്ങളിലേക്കും ഒക്കെ സന്ദർശിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്പലങ്ങളിലേക്കും അമ്പലങ്ങളിലേക്ക് ആയാലും എല്ലാ അമ്പലങ്ങൾക്കും ആൾക്കാർക്കും ഓർഡർ പ്രകാരം ഞാൻ അവരുടെ ഓർഡർ പ്രകാരം വീട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നു. തേക്ക്, പ്ലാവ് അതുപോലെ എല്ലാ സാധാരണ മരത്തിലൊക്കെ ചെയ്യും. ഭാവിയിൽ ഒരാളെ പണിയും. ഭാവിയിൽ ബലങ്ങളും കൂടിയുള്ള മരങ്ങളെല്ലാത്തിനും ഞാൻ ചെയ്യും. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി 2.5 നീളവും 1.5 വീതിയുമുള്ള ഗീതോപദേശത്തിൻ്റെ ശില്പത്തിൻ്റെ പണിപ്പുരയിലാണ് ഈ 44-കാരൻ. കാലുകളുടെ തളർച്ചയും അമിത ശരീരഭാരവും മൂലം വീടിന് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയിലാണ് ഈ കലാപ്രതിഭ. മറ്റൊരാളുടെ സഹായത്തോടെ നിരങ്ങി നീങ്ങാനാവുന്ന ബിജുവിനെ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നും ചെറിയൊരു പെട്ടിക്കട അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. വീടിനോട് ചേർന്ന് തന്നെ നടത്തുന്ന ഈ കടയിലും വീട്ടിലിരുന്ന് ചെയ്യുന്ന കലയിലും ഏറെ സംതൃപ്തി കണ്ടെത്തുന്ന ഇയാൾക്ക് ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മുച്ചക്ര വാഹനം ലഭിച്ചാൽ അത്യാവശ്യം ആവശ്യങ്ങൾക്ക് പുറത്തു പോകണമെന്ന മോഹവുമുണ്ട്. എന്നാൽ സാമ്പത്തികമായി പ്രയാസമുള്ള ബിജുവിന് ഇന്നത്തെ സാഹചര്യത്തിൽ വാഹനം വാങ്ങാനുള്ള നിവൃത്തിയില്ല. അതിന് അധികൃതരുടെയോ സുമനസ്സുകളുടെയോ അലിവുണ്ടാകുമെന്നാണ് ബിജു കരുതുന്നത്. ഇപ്പോൾ ഈശ്വരന്മാർ പോലും കണ്ണടച്ചിരിക്കുന്ന കൊറോണ മഹാമാരിയിൽ എത്തി നിൽക്കുമ്പോൾ നാടിൻ്റെ തിരിച്ചുവരവിനായുള്ള പ്രാർത്ഥനയിലാണ് എത്രയോ ദേവശില്പങ്ങൾക്ക് ചാരുത പകർന്ന ഈ കലോപാസകനും. രാജ്യത്ത് 24 83,341 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 1,096 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് രോഗികളുടെ എണ്ണം 39,36,747 മരണസംഖ്യ 68,472 ഉയർന്നു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി 831,124 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 30,37,152 പേർ രോഗമുക്തരായി. മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക, ഡൽഹി, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ ഇനി സേവനങ്ങളെല്ലാം ഓൺലൈനിൽ ലഭ്യമാകും. സംസ്ഥാനത്ത് ഒരു ബ്ലോക്കിൽ ഒരു പഞ്ചായത്ത് എന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. കുറ്റിക്കാട് ഫാർമേഴ്സ് ബാങ്ക് കോവിഡ് കിറ്റിൽ 600,000 രൂപയുടെ അഴിമതി നടത്തിയതായി LJD. ബാങ്കിന്റെ ഭരണസമിതിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് LJD പ്രതിഷേധ ധർണ നടത്തി. ആശങ്ക ഒഴിയുന്നില്ല. രാജ്യത്ത് 24 83,341 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. വിശദമായ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.